അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായ അറിവാണ് പറയാൻ പോകുന്നത്. എനിക്കും ഈ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ഉപകാരപ്പെട്ട ഒരു ദിക്റിനെ കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായും നിങ്ങൾക്കിത് ഉപകരിക്കും ഇൻഷാ അള്ളാ. ചോദ്യ ഉത്തരങ്ങളിലൂടെ മറുപടി പറയാം. ആദ്യമായി ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ പൂവണിയാൻ ഒരുപാട് ദിക്റുകൾ ദുആകൾ കാണുന്നുണ്ട്. ആഗ്രഹം പെട്ടെന്ന് സഫലമാകാൻ ഏതാണ് ചൊല്ലേണ്ടത്? ആഗ്രഹം സഫലമാകാൻ ഒരുപാട് വിക്രുകൾ ദ്വാകൾ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ എല്ലാവർക്കും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന, വളരെ ഫലവും കാണിച്ചു തരുന്ന അത്ഭുത വിക്രാണ് യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ. അനുഭവ വെളിച്ചത്തിൽ പറയുന്നു, നിങ്ങളുടെ സുപ്രധാന ഉദ്ദേശം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നവർ യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് മുറുകെ പിടിക്കുക. മറ്റൊരു ചോദ്യം, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റിന് ഇത്ര പവർ വരാൻ കാരണം എന്താണ്? അബു ഉമാമ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് മൂന്ന് പ്രാവശ്യം ഒരാൾ ഉരുവിട്ടാൽ അതിന്റെ ഹാദിമായ മലക്ക് അയാളോട് ഇങ്ങനെ പറയും, തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു, അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അതിനാൽ നിന്റെ ആവശ്യം എന്താണെന്ന് അവനോട് പറയുക, അള്ളാഹു നിന്നെ പരിഗണിക്കും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ ദിക്റിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു ചോദ്യം, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് ഉദ്ദേശം പൂവണിയാൻ എത്ര തവണയാണ്, ഏത് സമയത്താണ് നാം ചൊല്ലേണ്ടത്? ഇആനത്തു ത്വാലിബീൻ എന്ന കിതാബിൽ മഹാനായ സയ്യിദുൽ ബഖരി റളിയല്ലാഹു പറയുന്നു, ആരെങ്കിലും അർദ്ധരാത്രി യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് ആയിരം തവണ ചൊല്ലിയാൽ അവന്റെ ഐഹികവും പാരത്രികവുമായ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നിറവേറ്റിക്കൊടുക്കുന്നതാണ്. മറ്റൊരു ചോദ്യം, ഏത് സമയത്തും യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് ചൊല്ലാൻ പറ്റുമോ? ഉത്തരം, ഏത് സമയത്തും ഈ ദിക്റ് ചൊല്ലാം. രാത്രിയും പകലുമൊക്കെ എത്രയും നമുക്ക് ചൊല്ലാവുന്നതാണ്. എന്നാൽ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അർദ്ധരാത്രിയിൽ ചൊല്ലുക, അല്ലെങ്കിൽ അത്താഴ സമയത്ത് ചൊല്ലുക, പെട്ടെന്ന് ഫലം കിട്ടിയേക്കും. ഉദ്ദേശം പൂവണിയാൻ എത്ര ദിവസമാണ് ഈ ദിക്റ് ചൊല്ലേണ്ടത്? ഒറ്റ ദിവസം ചൊല്ലിയാൽ മതിയോ? ഉത്തരം, ഓരോരുത്തരുടെയും ഇഖ്ലാസും യഖീനും ഈമാനും വ്യത്യസ്തമാണ്. അതിനാൽ ചിലർക്ക് ഒറ്റ ദിവസം കൊണ്ട് ഫലം കിട്ടും, ചിലർക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഉദ്ദേശം നടന്നേക്കും, ചിലർക്ക് ഒരാഴ്ച കൊണ്ടോ അതിൽ കൂടുതൽ സമയം വേണ്ടിവരും. അതിനാൽ ഇഖ്ലാസോടെ പോസിറ്റീവ് മൈൻഡോടെ ഈ ദിക്റ് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടിയേക്കും. മറ്റൊരു ചോദ്യം, ഒന്നിൽ കൂടുതൽ ആവശ്യങ്ങൾ മനസ്സിൽ കരുതി ഈ ദിക്റ് ചൊല്ലാൻ പറ്റുമോ? എത്ര ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം മനസ്സിൽ കരുതി ഈ ദിക്റ് ചൊല്ലുക. അല്ലാഹു വലിയവനാണ്, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അവനോട് പറയുക, അല്ലാഹു സുബ്ഹാനഹു വതആല നിറവേറ്റി തരുന്നതാണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയം, അശുദ്ധി സമയത്ത് യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് ചൊല്ലാൻ സ്ത്രീകൾക്ക് പറ്റുമോ? ഉത്തരം, തീർച്ചയായും അശുദ്ധി സമയം ഈ ദിക്റ് സ്ത്രീകൾക്ക് ചൊല്ലാവുന്നതാണ്, ഒരു പ്രശ്നവും ഇല്ല. ആയിരം തവണ അല്പം കൂടുതലാണല്ലോ, അതിനാൽ എത്ര സമയമെടുക്കും ഈ ദിക്റ് ചൊല്ലിത്തീർക്കാൻ? യാ അർഹമർ റാഹിമീൻ 200 തവണ ചൊല്ലാൻ ഏകദേശം 3 മിനിറ്റ് 25 സെക്കൻഡ് കൊണ്ട് ചൊല്ലിത്തീർക്കാം. ആയതിനാൽ 20 മിനിറ്റ് കൊണ്ട് 1000 തവണ ചൊല്ലിത്തീർക്കാൻ നമുക്ക് സാധിക്കും. മക്കളില്ലാത്തവർക്ക് ഒരു കുഞ്ഞുണ്ടായി കാണാൻ ഈ ദിക്റ് ചൊല്ലാൻ പറ്റുമോ? തീർച്ചയായും ചൊല്ലാം. ഒരുപാട് പേർക്ക് ഈ ദിക്റ് ചൊല്ലിയിട്ട് മക്കളായിട്ടുണ്ട്, അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് നാം മുറുകെ പിടിക്കുക. നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ സഫലമായി കിട്ടാൻ യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് നാം ചൊല്ലുക. അസ്സലാമു അലൈക്കും.